ഇന്ന് ഞാൻ ടെറാക്കോട്ട ജ്വല്ലറി മേക്കിംഗ് പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പാർട്ട് 1 മന്ത് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷം. അപ്പൊ അതാരെങ്കിലും നമ്മുടെ ഫാമിലി കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇന്ന് ഞാൻ എന്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ജ്വല്ലറി കളക്ഷൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ജ്വല്ലറിയുടെ മേക്കിംഗ് വീഡിയോ കൂടി കാണിക്കാം. അപ്പോൾ അതിൽ മെയിനായിട്ട് ലോക്കറ്റ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ഉള്ള ജ്വല്ലറികളെല്ലാം തന്നെ ടൂൾസോ അല്ലെങ്കിൽ മോൾഡോ ഒന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണ്. ഇവൻ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ ജ്വല്ലറിയും മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാണിക്കുന്ന ജ്വല്ലറികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, അതിൻ്റെ മേക്കിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം എൻ്റെ ജ്വല്ലറി കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാം. ചെയ്തെടുത്തൊരു വർക്കാണ്. ഈവൻ നമ്മുടെ മോഡേൺ ഡ്രസ്സിന്റെ കൂടെയൊക്കെ നന്നായിട്ട് മാച്ച് ആയി പോകുന്നൊരു പീസാണ്. ഇത് വന്നിട്ട് നമ്മൾ റൗണ്ടിലും അതുപോലെ തന്നെ ഏകദേശം ഒരു സ്ക്വയർ പോലുള്ള ഷേപ്പിലുമാണ് മുത്തുകളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ലോക്കറ്റ് വന്നിട്ട് ഇതാ ഒരു ഹാഫ് റൗണ്ട്, എന്നിട്ട് അതിന്റെ താഴെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മുത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ക്ലേയിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പ്യുവറായിട്ട് വൈറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, ബ്ലൂ ആൻഡ് വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ജ്വല്ലറി, വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് തന്നെ വേണേൽ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ജ്വല്ലറി. അപ്പോൾ ഇത് വന്നിട്ട് കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് ചെയ്തെടുത്തേക്കുന്നത്. കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ലോക്കറ്റും കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ്, കാണാമോ? കണ്ടോ, കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു മോഡലാണ് ഇത്. വന്നിട്ട് സ്ക്വയറും അതുപോലെ തന്നെ ജിംക്കയുടെ ഒരു ബേസാണ് ഇതിൻ്റെ ഒരു തീം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതാ യെല്ലോ കളറാണ് ഇവിടെ ഡീറ്റെയിലിംഗ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ലോക്കറ്റിൽ ഗോൾഡൻ കളർ, ഗ്രീൻ കളർ, റെഡ്, യെല്ലോ, ഈ കളേഴ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പേളും അങ്ങനെ തന്നെയാണ്, പല ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതാ ഗോൾഡൻ കളറും അതുപോലെ തന്നെ ബ്ലൂ കളറുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ബ്ലൂ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൂ അല്ല, അതിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇത് വന്നിട്ട് കൂടുതലും ഹെവി ആയിട്ടുള്ള ഒരു ജ്വല്ലറി ആയതുകൊണ്ട് നമുക്ക് സെറ്റ് സാരിയുടെ ഒക്കെ കൂടെ നല്ല മാച്ച് ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ജ്വല്ലറി ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ജ്വല്ലറി. ഇത് വന്നിട്ട് ഗോൾഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു നെക്ക് പീസാണ്, നമ്മൾ ചോക്കറൊക്കെ ഇടത്തില്ലേ, അപ്പം അതുപോലെ തന്നെ ആ ഒരു തീമിൽ ചെയ്ത ഒരു വർക്കാണ്. ഇതിൽ ഇതുപോലുള്ള റൗണ്ടിലാണ് നമ്മൾ കോയിൻസാണ് മെയിനായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കോയിൻസും അതുപോലെ തന്നെ നീളത്തിലുള്ള മുത്തുകളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാരിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഒറ്റ പീസ് ഇട്ടാൽ തന്നെ നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടും. അപ്പോൾ ദാ കണ്ടോ. അപ്പോൾ ഞാൻ അടുത്തൊരു പീസ് കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു മാല. അപ്പോൾ ഇതിന് വന്നിട്ട് ഗോൾഡൻ റെഡ് കോമ്പിനേഷനാണ്, മെറ്റാലിക് കളേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ലോക്കറ്റാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ലോക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു ഗണപതിയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. സ്ക്വയറും നമ്മൾ കണ്ടോ, ഇതുപോലൊരു സ്ക്വയർ ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഗണപതിയാണ് മോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ്, ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് അതിൻ്റെ മേക്കിംഗ് വീഡിയോ കൂടി കാണിക്കാം. ഇത് കൂടുതലും ട്രഡീഷണൽ ഡ്രസ്സുകളുടെ കൂടെ ആയിരിക്കും മാച്ച് ആയിട്ട് വരുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള സാരി സെറ്റ്, സാരി സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ കൂടെ നല്ല മാച്ച് ആയിട്ട് പോകുന്ന ഒരു ജ്വല്ലറിയാണ്. അപ്പൊ നമുക്കിനി അടുത്തൊരു പീസ് കൂടെ കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്തൊരു ജ്വല്ലറി. ഇത് ഒരു കഥകളിയുടെ തീം വെച്ചിട്ട് ചെയ്തൊരു വർക്കാണ്. അപ്പം ഇതിൻ്റെ ലോക്കറ്റാണ് ഇതിൻ്റെ ഈ ഒരു ജ്വല്ലറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കഥകളിയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുത്തുകളാണെങ്കിലും റെഡ് ഗ്രീൻ ഗോൾഡൻ കളർ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. കാരണം കഥകളി എന്ന് പറയുമ്പം ഇതൊക്കെ ഈ മൂന്ന് കളേഴ്സ് ആണല്ലോ കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളർ കോമ്പോ കൊടുത്തത്. പിന്നെ വന്നിട്ട് ഗോൾഡൻ ബീഡ്സിലെല്ലാം നമ്മൾ എക്സ്ട്രാ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള സാരിയുടെ ഒക്കെ കൂടെ നല്ല മാച്ച് ആയിട്ട് പോകുന്ന ഒരു പീസാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ജ്വല്ലറി കളക്ഷൻസ്. ഇനി നമുക്ക് ഒരു ജ്വല്ലറി മേക്കിങ്ങിന്റെ വീഡിയോ കൂടി കണ്ടു നോക്കാം.
ആദ്യം തന്നെ നമുക്ക് ടെറാക്കോട്ട ജ്വല്ലറിയുടെ ലോക്കറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ക്ലേ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കണം. പരത്തിയിട്ട് നമുക്ക് സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഈ സ്ക്വയറിൻ്റെ നാല് സൈഡിലും ചെറുതായിട്ട് വെള്ളം തൊടുന്നുണ്ട് ആ ഒരു കറക്റ്റായിട്ടുള്ള ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ എന്താ ഇതുപോലെ ഒരു ചെറിയ പീസ് ക്ലേ എടുത്തിട്ട് ഗണപതിയുടെ ആ ഒരു ഹെഡ് പോർഷൻ അതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു തുമ്പിക്കൈ പോലെ ആ അവിടെ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. പിന്നെ ക്ലേ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചെറുതായിട്ട് തൊട്ട് കൊടുത്താൽ മതി. ഇനി ഈ ഒരു ഹെഡ് പോർഷൻ ബേസിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളവും ഗ്ലൂവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഗ്ലൂവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു ക്ലേ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗ്ലൂവിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ഗ്ലൂവിൻ്റെ ആവശ്യമില്ല. നമ്മൾ വെള്ളം തൊട്ട് ഒട്ടിച്ചാലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും. ഇനി ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ദാ ഈ ഒരു ഷേപ്പിൽ സെറ്റ് ചെയ്ത ഒരു ചെറിയ പീസ് ക്ലേ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ ഗ്ലൂ വെച്ചിട്ട് സെറ്റ് ചെയ്യുകയാണ്. ഒട്ടിച്ചതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വന്നിട്ട് വയറിൻ്റെ ആ ഒരു പോർഷൻ ചെയ്യാനായിട്ട് ജസ്റ്റ് റൗണ്ട് എടുക്കുന്നു. എന്നിട്ട് അകം ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. ക്ലേ ഇടയ്ക്ക് ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് വെള്ളം തൊട്ട് കറക്റ്റായിട്ട് അത് ആ ഒരു ഷേപ്പിൽ തന്നെ മോൾഡ് ചെയ്യാൻ പറ്റും. ഇനി ഇത് ഞാൻ കുറച്ച് മുകളിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കാനും ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ടുള്ള ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കാലിൻ്റെ ആ ഒരു പോർഷൻ ചെയ്യാനായിട്ട് ഇതുപോലെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. വെച്ച് നോക്കിയിട്ട് ഇതിനകത്ത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ കാല് ഏകദേശം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ പടം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പടം കണ്ടിട്ട് നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മോൾഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ വന്നിട്ട് കൈയാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു സൈഡിൽ കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുന്നതായിട്ടും ഒരു സൈഡിൽ നമ്മുടെ കൈക്കകത്ത് കൈ ഇങ്ങനെ മടക്കി പിടിച്ചേക്കുന്നതായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് നടുക്കായിട്ടൊരു ചെറിയ ബോൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കറക്റ്റ് കൈയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നമുക്ക് അതിൽ വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു ഏകദേശം ഗണപതിയുടെ ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാലിൻ്റെ ബാക്കിയുള്ള കംപ്ലീറ്റ് ചെയ്യാനുള്ള പോർഷൻ കൂടി കംപ്ലീറ്റ് ചെയ്യാം. അതിനായിട്ട് ചെറിയ രണ്ട് ബോൾ എടുത്തിട്ട് ആ ഒരു ഷേപ്പ് ജസ്റ്റ് കൈ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ആ കൈക്ക് കൈ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടില്ലേ, ആ ഒരു കൈക്ക് വിരലുകളൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് കത്തി വെച്ചിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് കൊമ്പ്, നമ്മൾ കൊമ്പ് ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് കൊമ്പ് സെറ്റ് ചെയ്യണം. ഇനി അടുത്തത് നമുക്ക് ചെവി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതും ഇതുപോലെ ചെറിയ തീരെ ചെറിയ നൈസായിട്ട് ഇതുപോലെ തന്നെ ക്ലേ സെറ്റ് ചെയ്തിട്ട് ഞാൻ രണ്ട് സൈഡിലും ഒന്ന് സെറ്റ് ചെയ്ത് ആദ്യം നോക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഗം വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനിയൊരു ചെറിയ പീസ് ക്ലേ ഞാൻ ട്രയാങ്കിൾ ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇതുപോലെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, കിരീടം പോലെ. ഇനി എവിടെയൊക്കെയാണ് നമുക്ക് വരയ്ക്കാനുള്ളത്, അതായത് നമ്മളിപ്പോൾ ആ ഒരു കാലിൻ്റെ പോർഷനിൽ അതുപോലെ തന്നെ നമുക്ക് ഫേസൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ണൊക്കെ വരയ്ക്കാനുണ്ട്. അപ്പം എന്തൊക്കെയാണ് നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ള എല്ലാം ഇനിയാണ് വരച്ചു കൊടുക്കേണ്ടത്. പക്ഷേ ഡ്രൈ ആവുന്നതിന് മുമ്പ് വേണം അങ്ങനെ വരച്ചെടുക്കാൻ. ഞാനിപ്പോൾ ഒരു പേന യൂസ് ചെയ്തിട്ടാണ് കണ്ണ് വരയ്ക്കുന്നത്. ഇപ്പോൾ ഫൈനലായിട്ട് നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വന്നിട്ട് ബേസിൽ നമുക്ക് എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാൻ ഇഷ്ടമാണെങ്കിൽ മാത്രം കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കൊളുത്ത് പിടിപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ ചെറിയൊരു കൊളുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു കമ്പി വെച്ചിട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് കൊളുത്ത് സെറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് ഇതുപോലെ പ്രസ് ചെയ്ത് അകത്തേക്ക് വെച്ച് കൊടുക്കുന്നു. പിന്നെ നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വേണം കളർ അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ ഫുൾ ബേസും റെഡ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് മെറ്റാലിക് കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മെറ്റാലിക് റെഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം നല്ല ഷൈനിങ് കിട്ടും. ഫുള്ളായിട്ടും ഈ ഒരു കളർ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിപ്പോൾ സെലക്ട് ചെയ്തേക്കുന്ന ഗ്രീൻ കളറാണ്. ഈ ഒരു പോർഷനിൽ ഗ്രീൻ കളർ അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യെല്ലോയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ബാക്കി കവർ ചെയ്യാനുള്ള പോർഷനിലെല്ലാം നമുക്ക് ഈ ഒരു കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മെറ്റാലിക് ഗോൾഡാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പേൾസ് ഒന്നും ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ല. കാരണം നേരത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പേൾ മേക്ക് ചെയ്യുന്നതെന്നും പെയിൻറ് ചെയ്യുന്നതെന്നും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഇതിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഡിസൈൻ കൊടുക്കണമെങ്കിൽ ഡിസൈൻ കൊടുക്കാം. ഞാനിപ്പോൾ റെഡും അതുപോലെ തന്നെ ഗോൾഡൻ കളറും ഒക്കെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്തെടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഓൾറെഡി ഞാൻ മുത്തൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം രണ്ട് ഷേപ്പിലുള്ള മുത്താണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗോൾഡൻ കളറും സെയിം തന്നെ ആ ഒരു ലോക്കറ്റിലുള്ള കളർ കോംബോ ആണ് ചെയ്യുന്നത്. അപ്പം നമുക്കിതൊന്ന് ഇതുപോലെ കോർത്തെടുക്കാം. വിചാരിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ട് ടൂൾസോ മോൾഡുകളോ ഒന്നും യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ജ്വല്ലറി മേക്ക് ചെയ്തിട്ടുള്ളത്. അത്ര പ്രൊഫഷണൽ ആയിട്ടൊന്നും അല്ല, നമ്മളൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കുറച്ച് ക്ലേയും അതുപോലെ തന്നെ അക്രിലിക് പെയിന്റും മാത്രം യൂസ് ചെയ്ത് ഇതുപോലുള്ള ഡിസൈൻസ് വർക്ക് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിൽ വാർണിഷ് ചെയ്തെടുത്തിട്ട് ഞാൻ എങ്ങനെയാണ് ക്ലേ സെലക്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ ടെറാക്കോട്ട ജ്വല്ലറി മേക്കിങ്ങിന് ക്ലേ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ നിങ്ങളുടെ ഇതുപോലുള്ള സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ. I did it all for love. Yes, I did it all.